അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് ചൈന. അരുണാചൽ പ്രദേശിലാണ് ഇത്തവണ ചൈനയുടെ പ്രകോപനം. സംസ്ഥാനത്തെ 11 സ്ഥലങ്ങളുടെ പേര് മാറ്റിയെന്നാണ് ചൈനീസ് സിവിൽ അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് തെക്കൻ ടിബറ്റാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് ചൈനയുടെ നടപടി. 5 മലനിരകളുടെയും 2 നദികളുടെയും 2 ജനവാസ മേഖലകളുടെയും പേര് ചൈന പുനർനാമകരണം ചെയ്തു. ഇതിന്റെ ഭൂപടവും ചൈന പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു നഗരം തലസ്ഥാനമായ ഇറ്റാനഗറിനോട് അടുത്തുള്ളതാണ്. ചൈനയുടെ അവകാശവാദത്തിൽ ശക്തമായ പ്രതികരണം ഇന്ത്യ നൽകിയിട്ടുണ്ട്. അരുണാചൽ അവിഭാജ്യ ഘടകമാണ്. ചൈന പുതിയ പേരുകൾ നൽകിയതുകൊണ്ട് യാഥാർത്ഥ്യം ഇല്ലാതാകുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതാദ്യമായല്ല അരുണാചൽ പ്രദേശ് സ്ഥലങ്ങൾക്ക് ചൈന പേര് നൽകുന്നത്. 2017 ഏപ്രിലായിരുന്നു ആദ്യം. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ അരുണാചൽ സന്ദർശനത്തിന്റെ പിന്നാലെയായിരുന്നു അന്നത്തെ പ്രകോപനം. പിന്നീട് 2021 വീണ്ടും പേര് മാറ്റുന്നത്. ഇപ്പോൾ സമാനമായ നടപടി ഉണ്ടായിരിക്കുന്നു. പുതുതായി ചുമതലയേറ്റ പ്രതിരോധമന്ത്രി ജനറൽ ലീ ഷാൻഫു അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഇപ്പോഴത്തെ നീക്കം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ പങ്കെടുക്കാനാണ് ലീ ഷാങ്ഫു എത്തുക. നിലവിൽ ഗ്രൂപ്പിന്റെ അധ്യക്ഷസ്ഥാനം ഇന്ത്യയാണ് വഹിക്കുന്നത്. ഏതായാലും ചൈനയുടെ പ്രകോപനങ്ങൾ തുടരുമ്പോൾ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ. ഇക്കാര്യത്തിൽ അന്നും ഇന്നും ഇന്ത്യക്ക് ഒരേ നിലപാടിലാണ്. അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്.